ഹായ്, തുമ്പിട്രാവലിന്റെ ഇന്നത്തെ വീട്ടിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഇന്ന് നമ്മുടെ യാത്രാ വീഡിയോ എന്ന് പറയുന്നത് ശ്രീലക്ഷ്മി ഗാർഡൻ ആണ്. നല്ല കിഡു ക്വാളിറ്റി പൂക്കളും കാര്യങ്ങളൊക്കെ ഒരുപാടുണ്ട്. നമ്മുടെ ബാക്കിൽ കണ്ടോ, നല്ല അതായത് അടിപൊളിയാണ് കണ്ടോ, ഇതൊക്കെ കണ്ടോ, നല്ല കിഡു കളറാണ് സംഭവം. നോക്കിയേ, ബെറ്ററാണ്. അപ്പോൾ നമുക്ക് ഇതിൻ്റെ ശ്രീലക്ഷ്മിയുടെ ഗാർഡനിലെ പൂക്കളൊക്കെ നമുക്കൊന്ന് നോക്കാം. കൂടുതലും ചെടികൾക്ക് പൂക്കൾ വളരെ കുറവാണ് അല്ലേ? കുറവാണ്. പിന്നെ അതാണ് വെറൈറ്റി ആയിട്ടൊന്നാണ് കൂടുതലും ഇവിടെ ഇലച്ചെടികളാണ്. ഇലച്ചെടികളാണ് കൂടുതൽ ഈ ഗാർഡനകത്ത് തന്നെ. നമുക്ക് പല വെറൈറ്റി ഉള്ളതും കാണാൻ പറ്റും. ഇതിൻ്റെയൊക്കെ പേരുകളൊന്നും നിങ്ങൾ അറിയാമെങ്കിൽ കമൻറ്റ് ചെയ്യാം. കളറുണ്ട്, നാരങ്ങ കുത്തി വെച്ചിരിക്കും. നിങ്ങൾ അങ്ങനെ പിടിച്ചേ. ഇത് ഞാനൊരു വേറെ ഒരു വെറൈറ്റി എടുക്കാം. ഇത് കണ്ടോ, ഇത് കണ്ടോ, ഇതിൻ്റെയൊക്കെ മുള്ളു കൊതി തോന്നുന്നുണ്ട്. അത്ര നല്ല സൂപ്പറാണത്. ഒത്തിരി നല്ല വെറൈറ്റി ഉള്ളതൊക്കെ ഉണ്ട്. നമുക്കൊന്ന് കറങ്ങി നോക്കാം ഇവിടുത്തെ ശ്രീലക്ഷ്മി ഗാർഡനിൽ എന്തൊക്കെയാണ് പുതുമയിലുള്ളതായിട്ട് നമുക്ക് നോക്കാം. നമ്മുടെ ആന്ധ്രയിലെ കടുപ്പുളങ്ക എന്ന് പറയുന്ന സ്ഥലത്താണ് നമ്മൾ വന്നിറങ്ങിയിരിക്കുന്നത്. ഇവിടെ നല്ല ചൂടും നല്ല വിയർപ്പൊക്കെ ഉണ്ട്. ഒരു ഒരു കുപ്പിയിലെ വെള്ളം മേടിക്കാൻ തന്നെ ഇവിടെ കടകളും കാര്യങ്ങളൊന്നുമില്ല, ബുദ്ധിമുട്ടാണ്. അപ്പോൾ ഈ ചൂടൊക്കെ ആയിട്ട് പെട്ടെന്ന് നമുക്ക് ഇവിടെ നിന്നടുത്ത് മാറി പോകണം കേട്ടോ, റൂമിലേക്ക് പോകണം. അപ്പോൾ നമുക്ക് നേരെ വീഡിയോ ഒന്ന് കണ്ടിട്ട് ഈ ഗാർഡനിൽ വന്നപ്പോൾ കൊള്ളാം കേട്ടോ. നമ്മളെ കാശിത്തുമ്പയാണ് ഈ കാണുന്നത് മൊത്തം. ഇലച്ചെടികൾക്കാണ് പ്രാധാന്യം. കൊള്ളാം അല്ലേ, നോക്കിയാണ് ആ കളറൊക്കെ കണ്ടോ. അയ്യോ, ആ ഇലച്ചെടികളുടെ ഇത് വലിയ മരമാവുന്നില്ലേ. ഇത് കണ്ടിന്യൂസ് സ്റ്റുഡിയോ കണക്കുണ്ട്. ഈ ഗാർഡൻ കൊള്ളാം, അടിപൊളിയായിട്ടുണ്ട്. നല്ല ഒരു കാഴ്ച, സൂപ്പറാണ്. വലിയ റൂബി മരം. എവിടെ ആണ്? റൂബി, റൂബിയൊക്കെ ആവശ്യ കണക്ക് ഇവിടെ നിൽക്കുന്നു. ഇതെല്ലാം ഒരു ഇതെല്ലാം ഇതൊക്കെ ഉണ്ടോ. ും എല്ലാത്തിലും പൂക്കൾ ഇങ്ങനെ നിറഞ്ഞു നിൽക്കുന്നുണ്ടോ. കൊള്ളാം, എല്ലാം ചെടിയലയുടെ പരിപാടിയാണ് ഇവിടെ അല്ലേ. ഓക്കെയാണ്. ആ വഴിയൊക്കെ കണ്ടോ, നല്ല വഴിയും ഇത് കണ്ടു കഴിഞ്ഞാൽ നമുക്ക് ഇവിടെ നിന്ന് പോകാനേ തോന്നില്ല അല്ലേ. അതെ, സ്റ്റുഡിയോയിൽ വന്ന് കയറിയ അനുഭൂതി. ഓ എന്ന് പറഞ്ഞാൽ അപ്പാറ ചൂട് കേട്ടോ. ഈയർത്ത് കുളിച്ചൊരു പരുവായി. അവിടെ പോയി ഞാൻ ക്ലിയർ. അതല്ല, ഒരു വലിയൊരു ഇതെന്തോ ആരുവെപ്പാണല്ലേ അത്. ആ കുറച്ച് നേരം അവിടെ നിന്നത് തണൽ കിട്ടും. ഇവിടെ നല്ല ഏസി ഉണ്ട് കേട്ടോ. അത് കണ്ടോ, നോക്കിയേ, നല്ല ഒരു കൊള്ളാല്ലേ. അത് നല്ല കൂളിംഗ് ഉണ്ട്. തോന്നിപ്പിക്കുന്ന രീതിയിലുള്ളതാണ്, പക്ഷേ ഇലച്ചെടിയാണ്. ആ ഈ ഇലച്ചെടി നല്ല കാണാൻ നല്ല ഭംഗിയാണ്. ഇതിലാണ് ഒരു വൈറ്റ് കളറിട്ടല്ലേ. എൻ്റെ തൊട്ടടുത്തായിട്ട് നമ്മുടെ റോസാപ്പൂക്കളും കുറേ ഐറ്റങ്ങളുണ്ട്. നോക്കിയേ, നമ്മുടെ ഒരു ലൈനിൽ ഒരു അഞ്ച് ലൈനിൽ റോസയും അതുപോലെ നമ്മുടെ വെറൈറ്റി ആ ഒരു പ്ലാന്റും കൂടെ നല്ല മനോഹരമുണ്ടല്ലേ കാണുന്നതിൽ. അതെ അല്ലേ, അടിപൊളി കേട്ടോ. പ്ലാസ്റ്റിക്കെന്ന് തോന്നിപ്പിക്കുന്ന അപ്പപ്പോ ഇത് സൂപ്പറായിട്ടുണ്ട്. കേട്ട് കളർ കേട്ടോ, നോക്ക്. ചെമ്പകത്തിൻ്റെ രീതിയിൽ വിരിയുന്ന ഒരു വെറൈറ്റിയാണ് സംഭവം. ഇതെന്താണ് നോക്കിയേ, കണ്ടോ പന്തലിക്കുന്ന കളർ. ഇത് ആ പന്തലിക്കുന്ന ഇതാണ്. ഇതിൻ്റെ വേറെ ഞാൻ ഒരു വീട് ഇട്ടുണ്ട്. ഇതല്ല, ചെമ്പകത്തിൻ്റെ തനിയായിരുന്ന കളറാണ്. ആ അതിൻ്റെ വാസന അത് തന്നെ. ഇതിൻ്റെ ഉള്ളിലായിട്ട് ഒരു ഒരു യെല്ലോ കളർ വന്നിട്ട് ബാക്കി ഫുൾ ഇങ്ങനെ വൈറ്റ് ആയി. പിങ്ക് കളറിലെ പിങ്ക് വന്ന് പിന്നെ ഓറഞ്ച് വന്നിട്ട് വളരെ ലൈറ്റായിട്ട് ചെറിയൊരു പിങ്ക് കളർ. നാട്ടിലൊക്കെ ഒരുപാടുണ്ട്.
കൊള്ളാം. ഇത് സെറ്റ് ചെയ്ത് വെച്ചിരിക്കുന്ന കൊള്ളാം, നല്ല ഇതുണ്ട്. ഓരോ സെക്ഷനായിട്ട് സെക്ഷനായിട്ട് കഴിഞ്ഞ് പിന്നെ യെല്ലോ, യെല്ലോ എല്ലാം കഴിഞ്ഞ പിന്നെ വൈറ്റ്, വൈറ്റ് ഒരു സംഭവം കൊള്ളാം. വൈറ്റും റോസ് എല്ലാം കൂടെ കൂട്ടി കലർത്തിനാണ്. അതുപോലെ ഇതോ അവിടെ ഉണ്ട് കേട്ടോ, അല്ലാണ്ട് അവിടെ അങ്ങനെ ഒരു കളറും കാര്യങ്ങളൊക്കെ ഉണ്ട്. അതായത് ഈ പ്ലാന്റ് എന്താണ് അതിൻ്റെ പേരറിയില്ല കേട്ടോ. അതൊക്കെ ഒരു വെറൈറ്റി നല്ല ജിമ്മിക്കക്കമ്മൽ പോലത്തെ പൂക്കളാണ് അതിൽ വിരിയുന്നത്. പേരൊക്കെ അറിയാമെങ്കിൽ നിങ്ങൾക്ക് കമൻറ്റ് ചെയ്യണം കേട്ടോ. കുടമുല്ല പോലെ പൂത്തുക്കുന്ന നല്ല അടിപൊളി കളറാണ്. അതെ അതെ, അതെടുത്ത് കാണിച്ചേ. അത് പിന്നെ അതിന്റെ പൂവിന്റെ ക്ലാരിറ്റി നഷ്ടപ്പെടുമ്പോഴത്തേ വേറൊരു കളറായിട്ട് ഇങ്ങനെ മാറുന്നുണ്ട്. നമ്മുടെയൊക്കെ നാട്ടില് കാടുകളിലുള്ള സർപ്പപ്പൂ എന്നാണ് ഇതിനറിയപ്പെടുന്നത്. അങ്ങനല്ലേ കുമാരേട്ടാ? അത് ഇവിടെ ഒരു പുതിയ ഐറ്റമായിട്ട് ഇറക്കിയിരിക്കുന്ന ഒരു പ്ലാന്റ് ആണ്. ഇത് കാടുകളിലൊക്കെ നിറയെ ഉണ്ട്, അതുപോലെ തോടുകളിലൊക്കെ ഉണ്ടെന്നത് അല്ലേ. ഉണ്ടോ? ഇത് ഇതിപ്പോ ഇത് ചെറുതാണെങ്കിലും ഇത് കുറച്ചുകൂടി വലുപ്പമുള്ള പൂവാണ്. കുറച്ചുകൂടെ വലുപ്പമായിട്ട് വരും. ഇവിടെ ചെറിയ ഒരു പ്ലാന്റ് ആയിട്ട് വെച്ചിരിക്കുന്നല്ലേ. ചെറിയ ഒരു കാണാൻ ഒരു ഒതുക്കമുണ്ട്. ഇത് ഇത്ര വിരിയുള്ള തോന്നുന്നല്ലേ. ഇതിങ്ങനെ നിൽക്കുള്ളൂ, കളർ തനിമയായിരുന്നു. ആ കളറിൽ ഇങ്ങനെ നിലനിൽക്കും. ഈ കളർ ഇത് തന്നെയാണ് കളർ. ഞാനിത് പിന്നെ കണ്ടിട്ടുണ്ട്, ഇങ്ങനെ ശ്രദ്ധിച്ചില്ല. ഇവിടെ നിറയുണ്ട് കേട്ടോ ഇപ്പോഴും. അതൊക്കെ നമ്മുടെ കാട്ടിലുള്ള പൂക്കളൊക്കെ ഇവിടെ നല്ല വെറൈറ്റി ആയിക്കൊണ്ട് വരികയാണ്. കൊള്ളല്ലേ. ഇവിടെയൊക്കെ വന്ന് കാണുമ്പോഴാണ് ഇതിൻ്റെയൊക്കെ നമുക്ക് ആ ഒരു ഈ പൂവിനെ പറ്റിയൊക്കെ നമ്മൾ ഒരുപാട് മനസ്സിലാക്കുന്നത് അല്ലേ, ഇങ്ങനെയൊക്കെ ഇഷ്ടപ്പെടുന്നു എന്നുള്ളത്. കണ്ട നല്ല കൊളമ്പി ടൈപ്പിൻ്റെ വേറൊരു ഇനമാണ്. അതിൽ ചെറിയ പൂവായിട്ട് പിടിക്കുന്നതാണ്. ശരിക്കും ഇലകളും കാര്യങ്ങളെല്ലാം ഉണ്ട്. എല്ലാം ഇലച്ചെടിയാണ്, നല്ല വെറൈറ്റി കളറിലുള്ള. ഇത് എത്ര കളറിലാണെന്ന് അറിയാം ഇപ്പോഴും തന്നെ ഇതിലുള്ളത്. കണ്ട എല്ലാം ഇലച്ചെടിയാണ്. നമ്മുടെ അഗസ്തിയാണ് ഈ നിൽക്കുന്നത് കേട്ടോ. വലുതായി കായ്ക്കാറൊക്കെ ആയി. തൊട്ടടുത്തട്ട റോസൊക്കെ അവിടെ ഉണ്ട്. അങ്ങോട്ട് പോകാം, നമുക്ക് ഈ ഒരു സൈഡേ കറങ്ങി പോവാം. കളറ് എൻ്റെ അമ്മേ, അടിപൊളിയായിട്ടുണ്ട്. നല്ല സൂപ്പറായിട്ട്. ഇതിൻ്റെ വേറെ കളർ എവിടാ? നമ്മുടെ ഗാർഡനിൽ മൊത്തം പച്ചപ്പിൻ്റെ ഒരു ബഹളമാണ് കേട്ടോ. നല്ല പച്ചപ്പായിട്ടുള്ള. എന്നാൽ പിന്നെ ഇന്നത്തെ ലക്ഷ്മി ഗാർഡനിലെ പൂക്കളും അതുപോലെ നല്ല ഇലച്ചെടികളും ഒക്കെ നമ്മൾ കണ്ട് നിങ്ങൾക്ക് എല്ലാവർക്കും വീഡിയോ ഇഷ്ടമായെന്ന് വിശ്വസിക്കുന്നു. നമ്മൾ ആന്ധ്രയിൽ കടുപ്പുളങ്ക എന്ന് പറയുന്ന സ്ഥലത്താണ് നമ്മൾ ഈ വീഡിയോ ചെയ്യുന്നത്. അതുപോലെ തന്നെ നിങ്ങളുടെ നല്ലൊരു സപ്പോർട്ടാണ് നമ്മളുടെ വീഡിയോക്ക് ഇനിയും പോകാനുള്ള ഒരു ഇൻട്രസ്റ്റ് കിട്ടുന്നത്. അതായത് പൊരിഞ്ഞ ചൂടാണ്, നല്ല മഴയായിരുന്നു. അപ്പോൾ എല്ലാവർക്കും വീഡിയോ ഇഷ്ടമായെങ്കിൽ ഈ വീഡിയോ ഇവിടെ വൈൻഡപ്പ് ചെയ്യുന്നു. അടുത്ത നല്ലൊരു എപ്പിസോഡുമായിട്ട് കാണാം. ഓക്കെ, ബൈ ബൈ.